നമസ്കാരം. രാധികാസ് കിച്ചൻ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മിക്സ്ചറാണ്. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. കല്യാണ സദ്യകൾക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിലും ഇതൊഴിച്ചുകൂടാൻ വയ്യാത്തൊരു പലഹാരമാണ്. വീട്ടിലാണെങ്കിൽ മുതിർന്നവർക്കൊക്കെ വലിയ ഇഷ്ടവും ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നവരാത്രി ദിവസങ്ങളിൽ എൻ്റെ കോളേജ് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എൻ്റെ അമ്മയും അമ്മയും കൂടിയിട്ട് മിക്സ്ചറ്, അവിൽ വിളയിച്ചത്, ഇങ്ങനെ മുറുക്ക്, പൊക്കുവട, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് നിറച്ചുണ്ടാക്കി വയ്ക്കും. കുട്ടികൾ വരികയും ചെയ്യും, നല്ല രസമായിട്ട് തിന്നുകയും ചെയ്യും. ഞാനെൻ്റെ മക്കൾക്കും ഇതുണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ബൂന്തി തയ്യാറാക്കാം. വേണ്ടി 2 കപ്പ് കടലമാവ്, അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 നുള്ള് കായം, ഏകദേശം 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ നെയ്സരിപ്പൊടി കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചിട്ട് കൺസിസ്റ്റൻസി വരുത്താം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ ഇതിൽ ഇപ്പം ചേർക്കണില്ല, അവസാനം എല്ലാം വറുത്തെടുത്തതിന് ശേഷം മൂളിപ്പൊടി തൂവിക്കൊടുക്കുകയുള്ളൂ. അതാണ് ഞാൻ ചെയ്യാറ് പതിവ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഇട്ടൊഴിച്ച് കലക്കിയെടുക്കാം. നമുക്കിതൊരു വിസ്കർ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിത് കലക്കിയെടുക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കടലമാവിൻ്റെ ഇതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണൊക്കെ കൂടുതൽ ഒഴിക്കേണ്ടി വരും. ദൈ കൺസിസ്റ്റൻസിയിൽ ശരിയായിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാം. നമുക്കിനി ബൂന്തി ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഇതുപോലെ ഓട്ടയിലൊരു കണ്ണാപ്പ എന്ന് പറയുന്നതിന് ഇതിലേക്കാണ് നമ്മളുടെ മാവ് ഒഴിക്കാൻ പോകുന്നത്. എണ്ണ ചൂടായിട്ടൊന്ന് നോക്കാം. ആ, റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് വറുത്തെടുക്കാം. ഇതങ്ങനെ പതുക്കെ പതുക്കെ ഇട്ടിട്ട്, എൻ്റെ അടുത്തുള്ള കണ്ണപ്പം വലുതാണ്, പിന്നെ ഒരു കുഴിയുള്ളതാണ്, അത് കാരണം പുറത്തേക്കൊന്നും തെറിച്ച് പോവില്ല സുഖമായിട്ട്. അതിന് വേണ്ടി നമ്മൾ എപ്പോഴും വറുക്കാൻ ഇത്തിരി വലിയ പാത്രം എടുക്കുക, അപ്പോൾ നമുക്ക് സുഖമായിട്ട് വറുത്തെടുക്കാൻ പറ്റും. നമ്മുടെ ബൂന്തി നോക്കും എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കണേ ഉണ്ടോ. ആ വെള്ളത്തിൻ്റെ അളവ് ശരിക്കും ശരിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നല്ല ഭംഗിയുള്ള ബൂന്തി കിട്ടും. മുറുകി വരുമ്പോൾ ഇതാ ഇങ്ങനെ കിലുകിലേനെ ശബ്ദം കേൾക്കും, അപ്പം മുറുക് തുടങ്ങി നിർത്തും. അപ്പം അത് കുറച്ചൊരു ക്രിസ്പി ആവണം അതുവരെ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഞണിഞ്ഞെളുപ്പുണ്ടെങ്കിൽ സ്വാദ് ഉണ്ടാവില്ല മിക്സറിന്. നല്ല ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ ഇതുപോലെ ഇതാ കുറച്ച് മഞ്ഞ നിറം വിട്ട് കുറച്ചൊരു ചുമന്ന നിറത്തിലേക്ക് വരും. ചുമന്ന നിറം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം മൂത്ത നിറം. ആയിട്ടുണ്ട് നമ്മളുടെ ബൂന്തി. നമുക്കിത് വറുത്ത് കോരി പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സെറ്റും കൂടി വറുത്ത് കോരാം കേട്ടോ. നല്ലോണം വാങ്ങുന്നതിന് ശേഷം ഇതാ കുറച്ച് ശബ്ദം കേട്ടില്ലേ,
നല്ല മുറുമുറുപ്പുള്ള ബൂന്തി വറുത്തെടുക്കും. ഇതുപോലെ തന്നെ നമ്മളുടെ അടുത്ത ലോട്ടും കൂടിയും വറുത്തെടുക്കാം. സേവ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് കടലപ്പൊടി, അതിലേക്ക് 1/4 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഞാൻ ഇവിടെയും ഇടുന്നില്ല, ലാസ്റ്റിലേ ഞാൻ ഇടാറുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ബൂന്തി ഇതാക്കി വെച്ചെന്ന് ചൂടുള്ള എണ്ണ 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിടും. ഇത് നമുക്ക് എല്ലാ സാധനവും ഇട്ടതിന് ശേഷം നന്നായിട്ട് എണ്ണയും മാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. 2 മിനിറ്റ് ഇങ്ങനെ പതുക്കെ തേച്ച് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതാ കണ്ടോ, അതിൻ്റെ ഉള്ളിലത്തെ എണ്ണയും ഇതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവും. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. വെള്ളം കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഒഴിക്കണം. പെട്ടെന്ന് എല്ലാം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അത് കട്ടയ്ക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി മാറും. സേവനാഴിയിലിട്ട് പിഴിയാൻ പാകത്തിന് വേണം. അത് കാരണം എത്രയും നന്നായിട്ട് മിക്സ് ചെയ്യണോ അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് പിഴിയാൻ പറ്റും. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാൻ കൈകൊണ്ട് ചെയ്യാത്ത എന്താ വെച്ചാൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നന്നായിട്ട് വെള്ളം ഏകദേശം ആയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് മിക്സ് ആവും. കുറച്ച് ശ്രദ്ധിച്ച് സ്പൂൺ കൊണ്ട് മാഷ് ചെയ്യണമെന്ന് മാത്രം. നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടില്ല, പക്ഷെ നല്ലോണം കുറച്ചധികം നേരം എന്താ അങ്ങനെ സ്പൂൺ കൊണ്ട് മാഷ് ചെയ്തുകൊണ്ടിരിക്കണം. കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ച് ശരിയാക്കാം. കയ്യിലിതാ കുറച്ചൊരു വെള്ളം ഇതാക്കിയതിന് ശേഷം നന്നായിട്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സേവനാഴിയിൽ ഇട്ടിട്ട് സേവ് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ ഈ കൺസിസ്റ്റൻസി. സേവനാഴി ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്, അതിൽ അതിലേക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സേവ് പിഴിഞ്ഞു വയ്ക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചിടാം. ഇത് പെട്ടെന്നാവും, സേവ് ആവാനായിട്ട് ഒട്ടും സമയമില്ല, പെട്ടെന്ന് തന്നെ പാകമായിട്ട് വരും. ഇനി നമുക്കതിനെ കോരിയെടുത്തൊരു പാത്രത്തിലേക്ക് ആക്കാം. സേവ് റെഡി ആയിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ കപ്പലണ്ടി അതും വറുത്തെടുക്കാം. നിങ്ങൾക്ക് കപ്പലണ്ടിയുടെ കുറവോ കൂടുതലോ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കുറച്ച് ചിലവർക്ക് നിറയെ കപ്പലണ്ടി ഇടുന്നതാണ് ഇഷ്ടം. ഞാൻ എനിക്കിഷ്ടം ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ ആയിട്ട്, മിക്സറിൽ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല രസമല്ലേ. കരിയാൻ പാടില്ല കേട്ടോ. നല്ലോണം ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ കോരി എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ സ്വാദ് വരും. ഇതായിട്ടുണ്ട് കപ്പലണ്ടി, നമുക്കത് വറുത്ത് കോരിയെടുക്കാം. കപ്പലണ്ടി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതാ പൊട്ടുകടലയും വറുത്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഈ പാത്രം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, കരിഞ്ഞു പോകും. അത് കാരണം
കപ്പലണ്ടിയും ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ഓർമ്മ വന്നില്ല അങ്ങനെ ചെയ്യാനായിട്ട്. കപ്പലണ്ടി അതിൻ്റെ എടുക്കാൻ ഇത്തിരി പാടുപെട്ടു. അപ്പോൾ ഞാനിങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. എൻ്റെ പേരക്കുട്ടിയുടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ഒരു മോളുണ്ട്, 1 വയസ്സാവണേള്ളൂ. അവള് ഞാൻ ചെയ്യണേ എൻ്റെ റെസ്പോണ്ട് ചെയ്യണതായി കേൾക്കുന്നുണ്ട് കേട്ടോ ശബ്ദം. ആ എന്താണ് ചിന്തിരിക്ക് വേണ മിക്സ്ചറ്? ആ പൊട്ടുകടല റെഡി ആയിട്ടുണ്ട്. ഇനി അതും ആ കപ്പലണ്ടി വാങ്ങി വെച്ച അതേ പാത്രത്തിലേക്ക് നമുക്ക് വാങ്ങി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 10-20 അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുക്കാം. ഇത് പെട്ടെന്നാവും കേട്ടോ, അപ്പോൾ വേഗം തന്നെ വാങ്ങിയെടുക്കണല്ലേ കറുത്ത് പോകും. ഇതും നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ച അതിലേക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കറിവേപ്പില ഒരു 4 തണ്ട്, ചുമ വരുന്നതിൻ്റെ മണം വന്നിട്ട്. നമ്മളിങ്ങനത്തെ വറക്കണ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തൊണ്ടയിൽ പിടിക്കും. അതും പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതും അതിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon കാശ്മീരി മുളക് പൗഡർ, 1 teaspoon നല്ല മുളക്, ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടി തിരുമ്പി പിടിപ്പിക്കണം. എന്നിട്ട് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കുറച്ച്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഒരര 1/2 teaspoon ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. മിക്സർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വലിയ വിഷമമൊന്നുമില്ല, കുറച്ച് സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.